ഡിയോ ട്രാവലറുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഭ്രാന്താചലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. വളാഞ്ചേരി കൈപ്പുറം ലൊക്കേഷനിലാണ് ഈ നാറാണത്തെ ഭ്രാന്തൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ നാറാണത്ത് ഭ്രാന്തനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ നാറാണത്ത് ഭ്രാന്തൻ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഇവിടെയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം എന്നും കൂടി വിശേഷിപ്പിക്കാം. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പാറക്കെട്ടിൽ പടികൾ കൊത്തിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിടിച്ചു കയറുന്നതിനായി ഇവിടെ ഒരു കൈവരിയും നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തുമ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിണ്ടായിരുന്നു. മഞ്ഞൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങുന്നതേ ഉള്ളൂ. ചുറ്റും നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഈ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ ന്യൂ അപ്ലോഡിങ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇവിടെ വരുന്നവർക്ക് എന്തായാലും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുക. അതെനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. വളരെ ഭംഗിയിൽ പുതിച്ചു നിൽക്കുന്ന പൂക്കളും കിളിയരുടെ ആരുമൊക്കെയാണ്. ഇവിടെ ക്ഷേത്രാചാരങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ട് നമുക്ക് കാണാം. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ അമ്പലത്തിൽ പ്രവേശനമില്ല എന്ന് അവിടെ കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് പുറത്തഴിച്ച് വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഞാൻ മയിലുകളെന്നെ ഞാൻ കാണുന്നത്. ഞാനവിടെ അടുത്തേക്ക് അധികം ചെല്ലുന്നില്ല, ചിലപ്പോൾ കൊത്തിടുന്ന സാധനം ഭാഗ്യം പറന്നുപോയി. ഇവിടെ അദ്ദേഹം തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി മോഹൻണ്ടാവ് അതിനുവേണ്ടി തപസ് ചെയ്തിരുന്നപ്പോൾ ദേവി തന്നെ സ്വന്തം അമ്മയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ രായനല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം അവിടെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ലോക്ക്ഡൗൺ മാറിയതിന് ശേഷം ഞാൻ വേറൊരു ദിവസം അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. രാവിലും വൈകുന്നേരമൊക്കെ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് വന്നിരിക്കാൻ നല്ല രസമാണ്. ഒരുതരം പോസിറ്റീവ് എനർജി നമുക്ക് ഓടിയിരിക്കുമ്പോൾ കിട്ടുക. നേരത്തെ എന്നെ കണ്ടപ്പോൾ പറന്നുപോയ മയിലുകളാണ്. ഞാൻ പോയിട്ട് തന്നെ ഇപ്പോൾ അവറ്റങ്ങൾ തിരിച്ചു വരുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. താഴെയാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഗുഹ. നമുക്ക് അതൊന്ന് ചെന്ന് കാണാം. Thank you.
അങ്ങനെ നമ്മൾ ഗുഹയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ് ഈ ഗുഹയെ പറ്റിയിട്ട് ഉള്ളത്. നാറാണത്ത് ഭ്രാന്തൻ രാത്രി കാലങ്ങളിൽ മാത്രം ഇരുന്ന് കുത്തിയുണ്ടാക്കിയതാന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു വിശ്വാസം എന്താ വെച്ചാൽ ഭദ്രകാളി അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തതാണെന്നും പറയപ്പെടുന്നുണ്ട്. ജൈന മതക്കാരുടെ ഒരു വിശ്വാസ പ്രകാരമുള്ള ഒരു ഗുഹാക്ഷേത്രങ്ങളുടെ ഒരു നിർമ്മാണ രീതി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രീതിയിലുള്ള ഗുഹകൾ ഞാൻ തിരുച്ചി, തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതുപുത്തൻ ട്രാവൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. See you next time.